ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ദിവസങ്ങളായതിനാൽ നമ്മളേറെ സന്തോഷിക്കുകയാണ്. മാതാവിൻ്റെ ജനന തിരുനാൾ ഈ വർഷം നമ്മൾ ആചരിക്കുന്നത് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾക്കറിയാം, ഒരമ്മ തൻ്റെ മക്കൾക്ക് കൂടുതൽ സമീപസ്ഥമാകുന്നതും കൂടുതൽ സഹായമേകുന്നതും മക്കൾ കൂടുതൽ സങ്കടത്തിലും ക്ലേശത്തിലും ആകുമ്പോഴാണ്. നമ്മളെല്ലാവരും ഇപ്പോഴത്തെ പ്രതിസന്ധി മൂലം വിഷമിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് വളരെയധികം പ്രത്യാശയോടെ ഓടി അണയേണ്ട സമയമാണ്. ആ നിലയ്ക്ക് ഈ വർഷത്തെ എട്ട് നോമ്പ് ആചരണവും പരിശുദ്ധ മാതാവ് തിരുനാൾ ഒരുക്കവും വളരെ അർത്ഥവത്താണ്. നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ ദിവസങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, എട്ട് ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് എടുക്കാൻ പറ്റുന്നവരെല്ലാം നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഈ നോമ്പെടുക്കുക എന്നതിനർത്ഥം ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാവുന്ന എല്ലാത്തിനോടും വിട പറയുക എന്നർത്ഥമുണ്ട്. രണ്ടാമത്തേത്, പ്രാർത്ഥനാ ദിനങ്ങളാക്കി ഈ ദിവസങ്ങളെ മാറ്റുക എന്നതാണ്. പരിശുദ്ധ അമ്മയെപ്പറ്റി ലൂക്കാസ് വിശേഷം രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു കാര്യം, ദൈവിക കാര്യങ്ങളിൽ മാതാവ് മുഴുകി അതേപ്പറ്റി ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നുവെന്നാണ്. നോമ്പാചരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വശം ഇതുതന്നെയാണ്. ദൈവോന്മുഖരായി ഈ ദിവസങ്ങളിൽ കൂടുതൽ കഴിയുക, അതായത് നമ്മുടെ പ്രധാന ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുക. പതിവുള്ള ആ സമയത്തേക്ക് മാത്രം പ്രാർത്ഥന ഒതുക്കാതെ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായി കണ്ടെത്തുക. അങ്ങനെ ദൈവവുമായി ഉള്ള ആ സ്നേഹബന്ധം വളർത്താൻ വളരെ പ്രത്യേകം ശ്രമിക്കുന്ന ദിവസങ്ങളാണ് നോമ്പ് ദിവസങ്ങൾ. മാതാവിൻ്റെ തിരുനാൾ ഒരുക്കമായി എട്ട് ദിവസങ്ങളിലും നമുക്ക് അപ്രകാരം ചെയ്യാൻ പരിശ്രമിക്കാം. അതുകൂടാതെ മാതാവിനെ പറ്റി കൂടുതൽ ആഴത്തിൽ അറിയാൻ ചെലവഴിക്കേണ്ട ദിവസങ്ങളുമാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ടാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ എട്ട് ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഒരു മരിയൻ ധ്യാനം ഓൺലൈനായി നൽകുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹത്വത്തെയും സ്ഥാനത്തെയും അവളെപ്പറ്റി ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള അനവധി രഹസ്യങ്ങളെയും പറ്റി ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ ഓൺലൈൻ മരിയൻ ധ്യാനം നമ്മെ സഹായിക്കും. നമുക്ക് ഈ ഓൺലൈൻ മരിയൻ ധ്യാനത്തിൽ ആത്മാർത്ഥമായും വളരെ തീക്ഷ്ണമായും താല്പര്യമായും പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ ധ്യാന ശുശ്രൂഷ എങ്ങനെയാണ്? ഇന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ 6:30 ജപമാല, 7 മരിയൻ പ്രഭാഷണം, തുടർന്ന് സൗഖ്യാരാധന. മാതാവിൻ തിരുനാൾ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്ന് പരിശുദ്ധ മാതാവിൻ്റെ ആ ഫാത്തിമയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രത്യേക മരിയൻ രൂപം, തിരുസ്വരൂപം നമ്മൾ ജനപങ്കാളിത്തമില്ലാതെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വഹിച്ചൊരു പ്രദർശനം നടത്തും. ധ്യാനകേന്ദ്ര സമീപ പ്രദേശങ്ങളിലൂടെയൊക്കെ മാതാ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പോകും. കൊറോണയുടെ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യുക. ആർക്കും ഒരു രൂപ മുടങ്ങാൻ വരാനോ ഒരുമിച്ച് കൂടാനോ ഒന്നും അവസരമുണ്ടാകാത്ത തരത്തിൽ അതേസമയം തന്നെ പ്രധാന വഴികളിലൂടെയെല്ലാം തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും നടത്തും. അതിലും നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.